മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ വന്ദി നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾക്ക് രണ്ട് സ്പോൺസേഴ്സ് ഉണ്ട്. ഒന്ന് തിരുവല്ലയിൽ നിന്നും വർഗീസ് ആൻഡ് അന്നമ്മയാണ്. ഈ കുടുംബം പറയുന്നത് തങ്ങളുടെ മൂത്ത മകൻ 36 വയസ്സുണ്ട്, ആ മകൻ്റെ വിവാഹം നടക്കണം, അതേപോലെ തന്നെ BR കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൂത്ത മകൻ്റെ വിവാഹം നടക്കട്ടെ അപ്പാ. കർത്താവെ, ആ കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിക്കപ്പെടണം. ആ മകൻ്റെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കർത്താവെ ഒരു ജീവിത പങ്കാളി വരട്ടെ അപ്പോൾ. ആ കുടുംബം പ്രാർത്ഥിക്കുന്ന പോലെ ആ കുടുംബത്തിന് അനുഗ്രഹമാകുന്ന വിധത്തിൽ കർത്താവെ ആ മകൻ്റെ വിവാഹം നടക്കണം, അതേപോലെ തൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. ഇളയ മകൻ്റെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ആ മകന് നല്ലൊരു ജോലി ഉണ്ടാകണം, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഉണ്ടാകണം അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. രണ്ട് മക്കളും കർത്താവിനാൽ തടപ്പെടണം, അവരുടെ ലൈഫ് മാറണം. അതേപോലെ ഈ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ, എല്ലാ ശാരീരിക പ്രയാസങ്ങളും അവിടെ നിന്ന് വിടുവിച്ചാട്ടെ, ആരോഗ്യത്തെ കൊടുത്താട്ടെ. അതേപോലെ ഇബ്രാഹിനായി പ്രാർത്ഥിക്കുന്നു അപ്പാ, 4-വീലർ നന്നായി ഓടിക്കുവാൻ തക്കോണം കൃപയെ കൊടുക്കണം അപ്പാ, അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ, അത് നന്നായി ഓടിക്കാൻ കഴിയട്ടെ, അതിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ. ഈ കുടുംബം ഒരു അനുഗ്രഹമാകട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അതേപോലെ തന്നെ UAE എന്നൊരു വെൽവിഷറും കൂടിയുണ്ട്. ഈ വെൽവിഷർ പറയുന്നത് മകളുടെ അലർജി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, പ്രത്യേകിച്ച് മകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആ അലർജി മാറിപ്പോകട്ടെ അപ്പാ. സ്കിന്നിലായിരിക്കുന്ന പ്രയാസം മാറട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ സൗഖ്യത്തിൻ്റെ ശക്തി ചലിക്കട്ടെ അപ്പാ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അതേപോലെ തന്നെ അപ്പം ആരോഗ്യത്തെ കൊടുത്താട്ടെ അപ്പാ. അപ്പാ, ഈ വെൽവിഷറിന് ആരോഗ്യത്തെ കൊടുത്താട്ടെ, വെൽവിഷറിന് ആരോഗ്യത്തെ കൊടുത്താട്ടെ, സൗഖ്യത്തെ കൊടുത്താട്ടെ. അപ്പോൾ ഇരു കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരിന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അവരുടെ ലൈഫിൽ കർത്താവ് ഇരട്ടി നന്മയോടെ അനുഭവിക്കുവാനിടയാകട്ടെ അപ്പാ. അവിടെ നിന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവിധമായ നന്മകൾക്കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. രണ്ട് കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് നവംബർ 26 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് നവംബർ 27 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറടി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് നവംബർ 28 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപം, എറണാകുളം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുവാനിടയാകും. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ചുറ്റുമാകുന്ന സാഹചര്യങ്ങളെ നോക്കിയിട്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ ചുറ്റുമായിരിക്കുന്ന സാഹചര്യങ്ങളെ നോക്കി ഒരാൾക്ക് മുൻപോട്ട് പോകാൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ കഴിയത്തില്ല. അതിന് പകരം നമ്മൾ കേൾക്കുന്ന ദൈവവചനം എത്രത്തോളം എന്നെ കൺട്രോൾ ചെയ്യുന്നോ, അത് എൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം നിറഞ്ഞിരിക്കുന്നോ, അതനുസരിച്ചായിരിക്കും എനിക്ക് ക്രിസ്തുവിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നത്. ഇന്ന് കേൾക്കുന്ന ദൈവവചനം നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യം എത്ര വേസ്റ്റ് ആകട്ടെ. ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, ജോൺ ദാരു ബ്രദർ, എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന്. വേറൊരാൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ അതുകൊണ്ട് ചർച്ചിൽ നിന്ന് പോകുവാന്ന്. എൻ്റെ സഹോദരന്മാരിലൊരാൾ പറഞ്ഞു, ബ്രദറെ ആ സിസ്റ്റർ പോകുവാന്നാ പറയുന്നത്, കാരണം ബ്രദർ ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പഴയ മെമ്പറാ.
ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ലെറ്റർ ഗോ. അതെന്താ ബ്രദർ അങ്ങനെ പറയുന്നേ? സിമ്പിളാണ്, അവരിതുവരെ ഞാൻ പ്രസംഗിച്ചത് കേട്ടില്ല, അവരെന്നെ കണ്ടുള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന കേൾക്കുന്നയാൾക്ക് ഇവിടെ നിന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഞാൻ പ്രസംഗിച്ചതാ, നിങ്ങളുടെ പ്രശ്നം വന്ന് എൻ്റെ അടുക്കൽ വരാനല്ല, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യത്തോട് അടങ്ങുക എന്ന് പറയണം, ആ പ്രശ്നത്തോട് മിണ്ടാതിരിക്കുക എന്ന് പറയണം. നിങ്ങളെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു ജോൺ ദാരുവിനെ ആശ്രയിച്ച് ജീവിക്കാനല്ല, നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോൺ ദാരു ആകണമെന്ന ദൈവത്തിൻ്റെ ഇഷ്ടം. അതിന് താഴോട്ട് നിങ്ങൾ വരരുത്, ചിന്തിക്കരുത്. എന്തിന് ആത്മലോകം പഠിപ്പിക്കുന്നറിയോ? നീ എവിടെ ഇരിക്കുന്നെന്നറിയാനാ. നീ എവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞാ നീ സാഹചര്യങ്ങളെങ്ങനെ നോക്കി ജോൺ ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് പറയത്തില്ല. അതിനു പകരം, പിശാചേ എന്നെ തൊട്ട് കളിച്ച എന്ന് നീ പറയാൻ തുടങ്ങും. അവിടെയാണ് സഭ വാഴുന്നത്, അവിടെയാണ് സാഹചര്യങ്ങൾ വാഴുന്നത്. അതിന്റെ നടുവിലാണ് നീ ഉയരേണ്ടത്. നിങ്ങൾ എത്രത്തോളം എന്നെ നോക്കിയിരിക്കും? ആളുകൾ എന്നെ വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? രോഗശാന്തിക്കാ പ്രധാനമായിട്ട് ആളുകൾ വിളിക്കുന്നേ. എന്നെ കുറച്ചുപേര് വിളിക്കുന്നത് എന്നാണെന്നറിയോ? ഞാൻ ചെന്ന് പറഞ്ഞാൽ, ഞാൻ അവരെ പഠിപ്പിച്ചാൽ അവരടുത്തൊരു ലെവലിലേക്ക് വരുമെന്ന് അവർക്കറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആഫ്രിക്കയിൽ പോയിട്ട് ബഹളം നടക്കും അവിടെ ചെല്ലണം പറഞ്ഞിട്ട്. കാരണം ആ ചർച്ച് വേറെ രീതിയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. ആ ചർച്ച് ഇരട്ടിയായി, 40 എന്നുള്ള 80 ആയി. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലേ? കഴിഞ്ഞില്ല. അതിൽ ഓരോരുത്തരും അസാധാരണ വെളിപ്പാടുകളും സ്വപ്നങ്ങളും ദർശനങ്ങളും. അവിടേക്ക് ആ സഭ കയറി. നിങ്ങളിൽ ചിലര് കയറാതെ നിൽക്കുന്നതിന്റെ കാരണം ജോൺ ദാരു ബ്രദർ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ജോൺ ദാരു ബ്രദറിന്റെ മേലിൽ കണ്ണെടുത്തിട്ട് നീ ആരാന്നറിയേ? നിനക്കെന്ത് കഴിയുമെന്ന് അറിയാം, നിനക്കെന്ത് പറ്റുമെന്ന് മനസ്സിലാക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ ദൈവം അതിനാക്കിയിരിക്കുന്നേ. ചിലർ ചോദിക്കാറുണ്ട്, ബ്രദറിനെ ബുദ്ധിമുട്ടിച്ചോന്ന്. എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിക്കുമ്പോൾ അവർ അതിശയത്തോടെ നോക്കാറുണ്ട്, ബ്രദർ തിരിച്ചു വിളിച്ചോ എന്നെ എന്ന്. എനിക്കൊരു പ്രയാസമില്ല. എന്നെ നിങ്ങൾ വിളിക്കുന്നത് എന്നെ ദൈവം ആക്കിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. എനിക്കൊരു മടിയില്ല. ഒരു ഇഞ്ച് സമയമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ ഞാനതൊക്കെ ചെയ്യും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേക്കാം. എന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഞാൻ അവൈലബിൾ ആണ്, കാരണം എന്റെ ശുശ്രൂഷ അങ്ങനെയാണ്. പക്ഷേ എന്നിൽ ആരെങ്കിലും ആശ്രയിച്ചാൽ അവരെ പോലെ ലോകത്തിൽ മണ്ടന്മാരാരുമില്ല. എഴുന്നേറ്റിട്ട് പറ, എഴുന്നേറ്റ് പ്രകാശിക്കാൻ എന്നെ വിളിച്ചേ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ എന്നെ വിളിച്ചേ. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങളുടെ കണ്ണുനീരേച്ച് തുടയ്ക്കും, നിങ്ങളുടെ സങ്കടം മാറ്റും. ഇപ്പൊ കർത്താവ് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ പറയും, ഇന്നും കർത്താവ് വന്നില്ല. എന്നാൽ നിങ്ങളാരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ നിങ്ങൾ പറയും, അനേകരുടെ കണ്ണുനീര് എന്റെ കയ്യിലൂടെ തുടയ്ക്കാൻ പോവാ. അനേകരുടെ കണ്ണുനീർ എന്റെ കൈ കൊണ്ട് തുടയ്ക്കാൻ പോവാ. അനേകരുടെ കണ്ണുനീർ എന്റെ കൈ കൊണ്ട് തുടയ്ക്കാൻ പോവാ. ഞാൻ അനേകർക്കൊരു ആശ്വാസമാകാൻ പോവാ. നിങ്ങൾക്കും രാജ്യങ്ങളിൽ പോകണ്ടേ? യേശുവിനെ പ്രസന്റ് ചെയ്യണ്ടേ? എത്ര പേരെന്റെ കൂടെ ഉണ്ട് പറയാൻ? ഈ വരുന്ന വർഷങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങും. സാധാരണ കാര്യമാകും. അതിലേക്ക് നിങ്ങൾ കയറേണ്ടത് സ്പിരിച്വൽ ആയിട്ടാണ്. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എന്തുകൊണ്ടാ പിശാച് അനുസരിക്കുന്നതെന്ന് അറിയാവോ? വേറൊരാളോട് പറ, നീ നിന്നെ ഇരുത്തിയിരിക്കുന്നത് യേശുവിനോടൊപ്പമാണെന്ന് നിനക്കറിയത്തില്ലെങ്കിലും സാത്താൻ അറിയാം.
അടുത്തിരിക്കുന്ന വേറൊരാളോട് വരാ, നീ ആരാന്ന് നിനക്കറിയത്തില്ലെങ്കിലും നീ ആരാന്ന് സാത്താൻ അറിയാന്ന് പറ. പ്രശ്നങ്ങൾ വരുമ്പോഴേ ഞാൻ ആരാണെന്നും അതിനു മേൽ എനിക്ക് എങ്ങനെ ശക്തിയുണ്ടെന്നും എനിക്ക് മനസ്സിലാകത്തുള്ളൂ. മനസ്സിടിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ വിചാരിച്ചോണം, ഐ എം ഗെറ്റിംഗ് ഇൻ ടു അനദർ ലെവൽ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ജോസഫേ, നിന്റെ മുമ്പിലെ പൊത്തിഫേറിന്റെ സുന്ദരിയായ ഭാര്യ ഒന്ന് അടുത്തിരിക്കാൻ ചോദിച്ചപ്പോ നീ എന്താ എഴുന്നേറ്റ് പോയേ? അന്ന് അടുത്തിരുന്നായിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? അടുത്തിരുന്നോണ്ടൊന്ന് സുള്ളിയോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ചാറ്റ് ചെയ്തോണ്ട് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ചാറ്റ് ചെയ്ത് ഒറ്ററ്റി പോകുവോ? എല്ലാവരും ഇല്ലേ? അറിയില്ല ലിസണിങ്. ഞാൻ പറയട്ടെ, ജോസഫിനൊരു കാര്യം മനസ്സിലായി കാണുമെന്ന് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും സ്ഥലത്തേക്ക് നീ കയറിനേക്കാൾ മുമ്പ്, ആ സ്ഥലത്തേക്ക് എത്തിനേക്കാൾ മുമ്പ് ഒരു സാധനം വന്നിരിക്കും. ആ സാധനം വരുമ്പോ അയ്യോ എനിക്ക് വയറുവേദനിക്കുന്നു, അയ്യോ നടുവേദനിക്കുന്നു വിചാരിച്ചോണം നീ അടുത്ത സ്ഥലത്തേക്ക് വരുക, അതിനുള്ള പരിപാടി ഒക്കുക. നീ എവിടേക്കാ കേറാൻ പോകുന്നതെന്ന് നിന്നേക്കാൾ നന്നായിട്ട് വേറൊരുവനറിയാം. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറ, നിന്റെ വിളി ഞാൻ നിന്നോട് പറയാം. നിങ്ങൾ കേട്ടില്ല, ഒന്നും കൂടെ ഞാൻ പറയാം. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറ, നിന്റെ വിളി ഞാൻ പറയാം. നിന്റെ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത്, അടുത്തിരിക്കുന്നവരോട് പറ, പിശാച് മുൻകൂർ ജാമ്യം എടുക്കുക. നീ എവിടെ പോകാൻ പോകുന്നു, നീ എവിടെ എത്താൻ പോകുന്നു ആർക്കറിയാം? നിന്നോട് അത് പറയും, മോനെ പൊത്തിഫേർ ഇല്ലടാ, ഇവരുടെ കൂടെ ജീവിച്ചാ നിനക്ക് രാജാവിനെ പോലെ വാഴാടാ, കുറച്ച് കഴിയുമ്പോ വേണേ പൊത്തിഫേറിനെ കൊല്ലുകയും ചെയ്യാടാ. ആടാ വല്ല മനസ്സിലാവുന്നു? പക്ഷേ അവന് മനസ്സിലായി, ഐ എം കോൾഡ് ടു ബി ലൈക്ക് എ കിങ്. ഒരു രാജാവിനെ പോലെ വാഴാനാണ് എന്നെ ദൈവം വിളിച്ചത്. ഈ കൊച്ചു വ്യഭിചാരത്തിൽ വീണ് നശിക്കാൻ ഞാനില്ല, ഈ സ്ത്രീയോടുകൂടെ ജീവിച്ച് നശിക്കാൻ ഞാനില്ല. പകരം വേദനയാണെങ്കിലും എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ? നിങ്ങളുടെ മുമ്പിലെ ശോധനകളെ വിരൽ ചൂണ്ടുന്നത് അത് നിങ്ങളെ ഇടിക്കുക എന്നതല്ല, അതിനു മേൽ നിങ്ങൾ എങ്ങനെ വാഴുന്നു എന്ന് ലോകം കാണാൻ അത് വെച്ചിട്ടുള്ളത്. വെള്ളപ്പാണ്ട് പിശാച് എന്റെ മേൽ എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ ലോകം കാണാൻ പോവുക. ഇന്നലെ ലൈവിൽ അങ്ങേർക്ക് പാണ്ടുണ്ടായിരുന്നു, ഇന്ന് പാണ്ടില്ല, എന്ത് സംഭവിച്ചു എന്ന് പറയുന്നൊരു കാലം ഉണ്ടാവും. ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അബ്രഹാമിന് കിട്ടിയതെങ്കിൽ അത് വാക്തത്വ പ്രകാരമുള്ള സന്തതിയാ. 10 കൊല്ലം കഴിഞ്ഞിട്ട് ശമുവേലിനെ കിട്ടിയെങ്കിൽ അത് ആദ്യത്തെ പ്രവാചകനാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. 430 കൊല്ലം കഴിഞ്ഞ പുറപ്പെട്ടതെങ്കിൽ കനാൻ അവരുടെ കൈകളിലാ. നിന്റെ മുമ്പിലെ താമസം അത് നിന്നെ നശിപ്പിക്കാനുള്ളതല്ല, അത് നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ളതാ. നിന്നെ ഇല്ലാതാക്കത്തില്ലതോ. നിങ്ങൾ എന്റെ ഒപ്പമുണ്ടോ? സ്വർഗീയ സ്ഥലങ്ങളിൽ എന്നെ ഇരുത്തിയിരിക്കുക. ഒന്ന് ഞെളിഞ്ഞു നിന്നേ, കൈയൊക്കെ തോളയിലിട്ട് വെച്ചിട്ടോ, ഞാൻ ആരാന്നറിയാവുന്ന ചോദിച്ചേ. ആ മനോഭാവം വരട്ടെ, ക്രിസ്തുവിലുള്ള മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ മനോഭാവം, കള്ളപിശാച തൊട്ടു നോക്കടാ നിന്റെ വിവരം, ആ മനോഭാവം എഴുന്നേക്കട്ടെ. ഒന്ന് കൈയടിക്കൊരു ആമേൻ പറ. ആ മനോഭാവം എഴുന്നേക്കട്ടെ, നിനക്ക് എന്നെ തൊട്ട ആ മനോഭാവം എഴുന്നേക്കട്ടെ, നീ ആരാന്നുള്ള ബോധം എഴുന്നേക്കട്ടെ.
വാഴ, വാഴ, രാജ്യങ്ങളിൽ വാഴ, പട്ടണങ്ങളിൽ വാഴ. ഞാനൊരു ദൂത് പറയട്ടെ, പിശാചിന് നിന്റെ വിളി വലിപ്പമുള്ളതാന്ന് കണ്ട സുന്ദരിയായൊരു പെണ്ണിനെ നിന്റെ മുമ്പിൽ കൊടുത്തോട് പറയും, കാനഡ പോടാ, കാനഡ പോടാ, ഇവിടെ കെട്ടിട്ട് കാനഡ പോടാ. പറ അടുത്തിരിക്കുന്നവരോട് ഇവിടെ കെട്ടിട്ട് എങ്ങനെയെങ്കിലും കാനഡ പോടാ. വേറൊരാളോട് പറയും, ഇവിടെ കെട്ടിട്ട് എങ്ങനെയെങ്കിലും അയർലൻഡിൽ പോടാ. അവനറിയാൻ നീ ഇവിടെ നിന്ന പണിയാവുമെന്ന്. ചില ബ്യൂട്ടിഫുൾ ആയ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോ, ഇതിനെ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത്രയും സുന്ദരിയായി പെണ്ണ് എന്നെ കെട്ടാൻ പോന്നു. ഞാൻ 6 മാസം ഇരുന്ന് പ്രാർത്ഥിച്ചു കെട്ടണോ വേണ്ടെന്ന്. ദൈവം കടി ഊരി പോയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ആലോചിക്കുന്നു. ഇപ്പൊ ഞാൻ ഇത് കയ്യിൽ പോയാൽ നിങ്ങൾ സങ്കടം എന്തായിപ്പോ എന്നെ, ഒരു നല്ല ആമിയം പറഞ്ഞേ, മണ്ടനായി പോയെന്നെ. ദൈവം എന്തായാലും കൈ വിട്ടില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മനോഹരമായി വെക്കുമ്പോ നിങ്ങളെ ട്രാപ്പിൽ കൊടുക്കാനുള്ള സൂത്രമാവല്ലേ. പറ, എത്ര മനോഹരമായാലും എനിക്ക് എന്റെ യേശു മതി. നിങ്ങൾ എന്താ ആമിയം പറയാത്തേ? എത്ര മനോഹരമായാലും എന്റെ കർത്താവ് എനിക്ക് മതി. അവിടെ പുള്ളി പറയും, ഇവന്റെ ഇടയ്ക്ക് ഒരു പരിപാടി നടക്കത്തില്ല, ഒരു പരിപാടി. ആ ദിവസം മുതൽ നിങ്ങൾ അത് ഉയർത്താൻ തുടങ്ങുക. ആ സെക്കൻഡ് മുതൽ ദൈവം തന്നെ മാനിക്കാൻ തുടങ്ങുക. നീ വേണ്ടാന്ന് വെച്ചതെല്ലാം തിരികെ, നീ വേണ്ടാന്ന് വെച്ചതെല്ലാം നിന്റെ കൈകളിൽ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്, ഞാൻ അമേരിക്ക പോകുന്നില്ല, എനിക്ക് പോകണ്ടെന്നല്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോകണം എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തലയിൽ വരുക, പോയേ ഒക്കത്തുള്ളൂ എന്ന്. പോകണ്ടെന്ന് പറയുമ്പോഴും സമയമാകുമ്പോ അങ്ങനെ വിട്ടോളും. പോണ്ട സമയത്ത് ആരും അത് അടയത്തില്ല. നിന്റെ ഉള്ളിലെ ആഗ്രഹം കർത്താവിന് പറയണമെന്ന് മാത്രം മതി, ബാക്കിയെല്ലാം ആഡഡാണേ, വന്നോളൂന്നേ. നമ്മളെപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ കരുതണം, എന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇത് പറയുന്നവരാണ്. എന്നാൽ ദൈവജനം നമ്മളോട് പറയുന്നതനുസരിച്ച് ബലപ്പെടുവാനോ ഞാൻ അനേകർക്ക് ആശ്വാസമാകാനോ പലപ്പോഴും തയ്യാറാകുന്നില്ല. എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്, നിങ്ങൾ അനേകർക്ക് ആശ്വാസമാകുവാൻ തക്കോണം. നമ്മുടെ കൈകളിൽ ദൈവത്തിന്റെ വചനത്തെ തന്നിരിക്കുകയാണ്, അതിൽ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനേകരെ പണിയുന്ന, അനേകർക്ക് കർത്താവിൻ്റെ വചനത്തെ പങ്കുവെക്കുന്ന, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മാറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ സിസ്റ്റർക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം, കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിലെ, മെയ് മാസം പബ്ലിക് മീറ്റിംഗിലെ ഈ സിസ്റ്റർ മകനായിട്ട് സാക്ഷ്യം പറയാൻ കയറി വന്നു ഇങ്ങോട്ട്. അപ്പോൾ ബ്രദറെ ഈ സിസ്റ്ററോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു തലവേദനയും മൈഗ്രെയിനും ഉണ്ട്, അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിപ്പോവാൻ ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ പറയുന്നത് അന്ന് തന്നെ ആ മൈഗ്രെയിൻ തലവേദന വിട്ടുപോയി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. സിസ്റ്റർ എത്ര നാളായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു? 2 വർഷമൊക്കെയായിട്ട് ഉണ്ട്. ഡോക്ടറെ തലവേദന വന്നാൽ ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കും, വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ തലവേദന വന്നാൽ മെഡിസിൻ എടുക്കണം, ഡോക്ടറെ കണ്ടാലേ അതിന് മാറ്റം ഉണ്ടാവത്തുള്ളൂ. മാറ്റം ഉണ്ടാവുള്ളൂ. ഇതുവരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് തലവേദന കണ്ടിട്ടില്ല. എല്ലാ മാസവും തലവേദന വരും? മാസം ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും തലവേദന. ആമേൻ. കൈ അടിച്ച് കർത്താവിനെ നല്ല ആമേൻ എളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ബ്രദറിന്റെ പേര് മണി, സിസ്റ്ററിന്റെ പേര് മഞ്ജു. ഇവർക്ക് അത്ഭുതകരമായ ഒരു സാക്ഷിയാണ് പറയാനുള്ളത്. ഇവരെ വീട്ടിലൊരു നായയെ വളർത്തിയിരുന്നു. പക്ഷെ തൊട്ട വീട്ടിലത്തെ കുട്ടി ഇവരുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും കളിക്കാൻ വരുമായിരുന്നു. ഒരു ദിവസം നായ ഈ കുഞ്ഞിനെ പിടിച്ച് കടിച്ചു കവിളത്ത്. പക്ഷെ ആ കവിളത്ത് പിടിവിടാതെ ആയപ്പോ മഞ്ജു സിസ്റ്ററുടെ ആ നായയുടെ താടിയുടെ രണ്ടു ഭാഗം, താഴ്ഭാഗവും മോൾഭാഗവും കൈയിട്ട് തുറന്ന് ആ നായയുടെ ആ പിടിയിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷിച്ചു. എന്റെ യേശു, എന്ത് കേക്കണ? മഞ്ജു കവിളി കയറി പട്ടി കടിച്ചു, വിടത്തില്ല. എന്ന് വിളിച്ചു, എനിക്ക് എന്ത് സംഭവിച്ചാൽ ആ കുഞ്ഞിനൊന്നും പറ്റരുത് എന്ന് കരുതി ബ്രദറെ ഞാൻ ആ കുഞ്ഞിന് നായനെ വായ അവനെ പൊളിച്ചു പിടിച്ചു. അപ്പോഴേക്കും അമ്മയുടെ അനിയത്തി വന്ന് കുഞ്ഞിനെടുക്കുക തന്നെയല്ല, മേമയ്ക്കും കടി കിട്ടി, രണ്ടുപേരും കിട്ടി.
വളർത്തുമ്പോ കടിക്കുന്ന പട്ടിനെ വളർത്തണ്ട, പക്ഷെ കൊച്ചിനെ കടിക്കാൻ വിടാൻ പാടില്ല. പക്ഷെ ആ കുഞ്ഞ് ആ പട്ടിക്ക് നായ്ക്ക് വിഷം ഉള്ള വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. ആ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറിൽ 5 ദിവസം കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ പറഞ്ഞു ആ നായയെ ശ്രദ്ധിക്കണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നായയെ കൊണ്ടു ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇതിനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അതിന്റെ നടുവിൽ നിന്നാണ് ഇവർ കാര്യം കരുതപ്പെട്ടിരിക്കുന്നത് ഇവിടെ. എഴുന്നേറ്റ് ഒരു കൈയടി കൊടുത്ത കർത്താവിനെ. കുറച്ച് കാര്യമല്ല കേട്ടോ, വിഷം പേപ്പട്ടിയുടെ വായിൽ നിന്ന് കൊച്ചിനെ വാ പുളർന്നെടുത്തു, ചിന്തിക്കാൻ വയ്യ. പക്ഷെ ഇവരുടെ അമ്മയ്ക്കും അമ്മയുടെ അനിയത്തിക്കും നായിൽ നിന്നും കടി കൊള്ളുകയും അവരെ ഹോസ്പിറ്റലിലാക്കി അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇവർക്ക് ഒരു പോറിലും പേൽക്കാതെ ദൈവം ഇവരെ. എനിക്കത് മനസ്സിലാവുന്ന കാര്യമല്ല, പക്ഷെ ഭയങ്കര കാര്യം. ആ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അനർത്ഥമില്ലാതെ വീടിനെ കരുതിയല്ലോ, കരുതി കർത്താവ്, അനർത്ഥമില്ലാതെ കരുതിയല്ലോ. സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ബ്രദറെ. അപ്പൊ മോളെന്താ പറയണെന്ന് അറിയോ? അവള് അലന്മാരുടെ ക്ലാസ്സിൽ പോയി നോക്കിട്ട് പറയും അവിടെ പാടുണ്ടോ, മോള് പ്ലാസ്റ്റർ സർജറി ചെയ്തിരിക്കുക. അപ്പൊ അവള് പറയും പുട്ട് കടിച്ചിട്ട് എന്റെ മുഖത്തിന്റെ ഭംഗി കളഞ്ഞു എന്നാണ് അവളുടെ സങ്കടം. ഭംഗിയൊന്നും വരാതെ കുറവില്ലാതിരിക്കട്ടെ. കൊച്ചു കൊച്ചാണ് നാട്ടുകാരെ ഈ വിഷയത്തെ ചൊല്ലി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പുല്ല് കുഴപ്പമൊന്നുമില്ല, മിടിക്കേട്ടിരിക്കുക. ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് യേശു ചെയ്ത. നാട്ടുകാരെ ഈ വിഷയത്തെ ചൊല്ലി ഇവർക്കെതിരെ ബഹളം വെക്കാൻ തുടങ്ങി. പക്ഷേ ഈ കടി കൊണ്ട് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല എന്ന് പറഞ്ഞ് ഇവരെ അതിൽ നിന്നും പൂർണ്ണമായും രക്ഷിച്ചു. ആമേൻ. ശാലിനിന്നാണ്, കൊട്ടേക്കാട് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ June 12 നടന്ന ഒരു അത്ഭുത സാക്ഷിയാണ്. ഹസ്ബൻഡ് പെങ്ങൾക്ക് ഡെലിവറി ടൈമായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി നടക്കില്ല, സിസേറിയൻ വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ സിസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസയുടെ മിറാക്കിൾസിൽ മെസ്സേജ് ഇട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചത് അപ്പൊ തന്നെ നോർമൽ ഡെലിവറി നടന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ സിസ്റ്ററിന്റെ പേര് അമ്മിണി, തൃശ്ശൂരിലുള്ള പൂവൻചിറ എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. പൂവൻചിറ എനിക്ക് പരിചയമുള്ള സ്ഥലമാ. ഈ സിസ്റ്റർ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചേച്ചിക്ക് ഷുഗർ കൂടുകയും ചെയ്തു, സോഡിയം കുറയുകയും ചെയ്തു. അതിനെ തുടർന്ന് അവർ ഹോസ്പിറ്റലിലായിരുന്നു, 5 ദിവസം ICU. അപ്പോൾ ഈ സിസ്റ്റർ വിശ്വാസത്തോടുകൂടി ജിൻസൺ പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. ഷുഗർ ലെവൽ 600 വളരെ നോർമലായി എന്നാ പറയുന്നത്. അമ്മയോട് വന്നിട്ടുണ്ട്. ഓക്കെ, ഷുഗർ നോർമൽ കൂടുതലുണ്ടായി അമ്മ എന്ത് ഇവിടെ ഉണ്ടോ? ടി വി പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ നവംബർ 20 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. ടി വി പ്രേക്ഷക സംഗമം തൃശൂരിൽ നവംബർ 21 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്തും പാറശാലയിലും നവംബർ 24 രാവിലെ 8 മുതൽ സോപാനം ഓഡിറ്റോറിയം കൊല്ലം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നോടൊപ്പം ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നാം ആയിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലാണ്. അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ്. ഞാൻ അവൻ്റെ മുൻപിലാണ് എപ്പോഴും ആയിരിക്കുന്നത്. എൻ്റെ സകല കാര്യങ്ങളും ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഐ മീൻ, എനിക്കൊരു സിസ്റ്ററിനെ കാണാം. ആ സിസ്റ്റർ സാമ്പത്തികമായിട്ട് പലരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് ഞെരുക്കത്തിലായിരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകളാണ്, പക്ഷേ അത് പലപ്പോഴും തൻ്റെ ഉറക്കം കെടുത്തുന്നതാകുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചാട്ടെ, ദൈവത്തിൻ്റെ കരത്തെ തന്നെ തന്നെ ഏൽപ്പിച്ചാട്ടെ. അപ്പാ യേശുവേ, ആ വീടിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ഞെരുക്കം മാറിപ്പോകട്ടെ അപ്പാ, ആ ഞെരുക്കം മാറിപ്പോകട്ടെ അപ്പാ, ആ ഞെരുക്കം മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ആ ഞെരുക്കം മാറിപ്പോകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി. ഹല്ലേലൂയ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവ് ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഐ മീൻ, നല്ല വണ്ണമുള്ള ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ നടുവിനല്ല, പക്ഷെ നടുവിൻ്റെ 2 സൈഡിലുമായിട്ട്
ഭയങ്കര വേദന അനുഭവിക്കുന്നത് കാണാം. വയറിൻ്റെ പുറകിലായിട്ട്, വയറിൻ്റെ സൈഡുകളിലായിട്ട് ഐ മീൻ വളരെ വേദന അനുഭവിക്കുന്നൊരു വ്യക്തിയെ കാണാം. കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കുകയാണ്. കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. അപ്പോൾ ആ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കട്ടെ. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അപ്പാ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനെ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഐ മീൻ കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.